ലെനോവോയുടെ ലെനോവോ ലീജിയൻ ടാബ് എന്നൊക്കെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ടാബിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ലീജിയൻ ടാബ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഈ ഒരു ടാബില് എട്ട് പോയിന്റ് എട്ട് ഇഞ്ചിന്റെ ടു പോയിന്റ് ഫൈവ് കയൂ റെസല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും എൽ സി ഡി പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലെറ്റ് വരിക പിന്നെ ഡിസ്പ്ലേയിൽ നൂറ്റി നാപ്പത്തിനാലും റീഫ്രഷ് ഐറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഡോൺ ബേബിന്റെ സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നായിരിക്കും പീക്ക് ബ്രൈറ്റ്നസ് വരിക അഞ്ഞൂറ് മിനിറ്റ് ആയിരിക്കും പിന്നെ സിക്സ്റ്റീൻസ് ടു ടെൻ എന്നാസ്പെട്രേഷരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക അപ്പം അത്യാവശ്യം ധരക്കമില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം പിന്നെ സ്റ്റോംഗ്രേ എന്നുള്ള ഒരു കളർ വേരിന്റെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക പിന്നെ ഈ ഒരു ടാബില് സ്റ്റൈലസ് പെൻറെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം അതുപോലെ തന്നെ എക്സ്റ്റേണൽ കീബോർഡിന്റെ സപ്പോർട്ടും ഇതിൽ വന്നേക്കാം മിക്കവാറും അത് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും ഇനി പ്രോസസറിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ സ്നാപ് ഡ്രാഗൺ എ പ്ലസ് ജൻ വൺ എന്ന പ്രോസസർ ഈ ടാബില് വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ഒന്നുമില്ല എന്നാലും രണ്ടു കൊല്ലം മുമ്പുള്ള ഫ്ളാഗ്ഷിപ്പ് പ്രോസസർ ആണ് മികച്ച പെർഫോമൻസ് ഒക്കെ തന്നെ ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏത് പ്രൈസിംഗിലായിരിക്കും ഈ ടാബ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഫ്ലിപ്കാർട്ടിൽ തന്നെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഈ ഒരു ടാബിന്റെ പേരടിച്ചു നോക്കിയാൽ അതിൽ അറുപത്തയ്യായിരം എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് അത്ര നല്ലൊരു പ്രോസസർ അല്ല കാരണം ഇപ്പം വൺ പ്ലസിന്റെ പാഡ് ടു എന്നുള്ള ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിലാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ പ്രൈസ് എന്ന് തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന പ്രോസസ്സർ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അറുപത്തയ്യായിരം രൂപ പ്രൈസ് എന്ന് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് പ്ലസ് ജെൻ വൺ എന്ന പ്രോസസറുമായിട്ട് വരുന്ന ടാബ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ വേറെ റിപ്പോർട്ട്സ് ഉണ്ട് ഇപ്പം ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ ഒരു പേജിൽ ഇരുപത്തി ഒമ്പതിനായിരം എന്നും കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ച ഒരു പ്രോസസ്സർ തന്നെയാണ് ടാബുകളുടെ കാര്യത്തിൽ അപ്പം ഇരുപത്തി ഒമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ് അറുപത്തി അയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ അത്ര മികച്ചത് എന്നും പറയാൻ പറ്റില്ല പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ വന്നോളം എന്ന വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വർഷൻ ആയിരിക്കും മിക്കവാറും ലോഞ്ച് ചെയ്യുക ഒരു ടാബിൽ പന്ത്രണ്ട് ജി ബി റാമും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇന്റർണലും വരുന്നതായിരിക്കും ഈ ഒരു വെർഷനാണ് ഇപ്പം ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എൽ പി ഡി ഡി എഫ് ഫൈവ് എക്സിന്റെ റാമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നായിരിക്കും പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബില് വരും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ്ആർട്ടുള്ള സോഫ്റ്റ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക പിന്നെ ക്യാമറ ഡും പറയാനെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ ഡൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത പതിമൂന്ന് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ രണ്ട് മെഗാ പിക്സൽ ഒരു സെൻസറും ഇതിൽ വരുന്നതായിരിക്കും പിന്നെ ഫ്രണ്ടിൽ എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത അപ്പം ഓൺ പേപ്പർ തരത്തിലുള്ളൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം ഇപ്പൊ ഫോണുകളുടെ ഒക്കെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ടാബിളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് ടാബിളുടെ കാര്യത്തിൽ ഭയങ്കര മികച്ച ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ പൊതുവേ കാണാറില്ല അതിൻ്റെ ആവശ്യമില്ല പൊതുവെ ടാബിള് നമ്മൾ ഒരു ക്യാമറ ഡിവൈസായിട്ട് യൂസ് ചെയ്യാറില്ല പിന്നെ ബാറ്ററിയുടെ കാര്യത്തില് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് എം എച്ച് ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും ഇപ്പൊ കുറച്ചും കൂടി ബാറ്ററി ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ ടാബിളുടെ കാര്യത്തിൽ പിന്നെ നാൽപ്പത്തഞ്ച് വാട്ടിന്റെ പാസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഇതില് വരുന്നതായിരിക്കും അത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ് പിന്നെ ടൈപ്പ് സി ചാർജും പോട്ടും ഇതിൽ വരുന്നതായിരിക്കും ഇപ്പൊ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം എന്നാലും കുറച്ചും കൂടി കൂടി ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കില് ജൂലൈ പത്തൊമ്പത് മുതൽ പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിന്റെ ടീസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ അവരുടെ പ്രോഡക്റ്റ് പേജിൽ അറുപത്തി അയ്യായിരം എന്നും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസറിൽ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നും കൊടുത്തിട്ടുണ്ട് ഇപ്പം അറുപത്തി അയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്ര മികച്ചൊരു ഒരു ടാബ് ആണ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വൺ പ്ലസ് പാഡ് ടു എടുക്കുന്നതായിരിക്കും നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ അതിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് കുറച്ചും കൂടി ആയിട്ടുള്ള പ്രോസസറും കുറച്ചും കൂടി ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ആറ് സ്പീക്കേഴ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട് ഇനി അതല്ല ഇരുപത്തി ഒമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കൊള്ളാത്ത നല്ലൊരു ടാബൊക്കെ ആയിരിക്കും എന്ന് പറയാവുന്നതാണ് എന്തായാലും പ്രൈസിംഗാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായാലും ലെനോവയുടെ ലെനോവ ലീജൻ ടാബ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ തന്നെ ഈ ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക